അധ്യാപകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ പ്രൊഫസർ ജി എൻ സായി ബാബ അന്തരിച്ചു. ഒരു ദശാബ്ദത്തോളം നീണ്ട തടവിൽ നിന്ന് വിമോചിതനായി കേവലം 7 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ അന്ത്യം. രാജ്യവിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് 2014 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള റാംലാൽ ആനന്ദ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ജി എൻ സായി ബാബ. 5 വയസ്സിൽ ശരീരത്തിന്റെ ഭൂരിഭാഗവും തളർത്തിയ പോളിയോയെ തോൽപ്പിച്ച് അധ്യാപന വൃത്തിയിലേക്ക്. ആരോഗ്യത്തിന്റെ പരിമിതികൾ വകവെക്കാതെ വീൽചെയറിലിരുന്നുകൊണ്ട് സജീവ സാമൂഹ്യ പ്രവർത്തനം. ആദിവാസി ദളിത് സമൂഹങ്ങൾക്കെതിരെയുള്ള സർക്കാർ നയങ്ങളെ തുറന്നു കാണിക്കുകയും അവയ്ക്കെതിരെ നിരന്തര പ്രക്ഷോഭം നടത്തുകയും ചെയ്തിരുന്നു. സായിബാബ അംഗമായ ഓൾ ഇന്ത്യ പീപ്പിൾസ് റെസിഡൻസ് ഫോറം പിന്നീട് CPI മാവോയിസ്റ്റ് ബന്ധമുള്ള റവല്യൂഷണറി ഡെമോക്രാറ്റിക് ഫ്രണ്ടിൽ ലയിച്ചു. അതോടൊപ്പം നക്സലൈറ്റുകൾക്കെതിരെ സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടിനെതിരെയുള്ള ക്യാമ്പയിനിലും അദ്ദേഹം പങ്കാളിയായി. ഇതിന്റെയെല്ലാം പശ്ചാത്തലത്തിൽ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് 2014 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. മാവോയിസ്റ്റ് ബന്ധം സാധൂകരിക്കുന്ന പുസ്തകങ്ങളും പെൺഡ്രൈവുകളും കണ്ടെടുത്തെന്നായിരുന്നു പോലീസിന്റെ വാദം. അതിനുശേഷം 2 തവണ ജാമ്യം അനുവദിക്കപ്പെട്ടെങ്കിലും അവയെല്ലാം സ്റ്റേ ചെയ്യപ്പെട്ടു. 10 വർഷം തടവറയ്ക്കുള്ളിൽ നിന്ന് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ 2024 മാർച്ചിലാണ് അദ്ദേഹം കുറ്റവിമുക്തനാകുന്നത്. നാഗ്പൂർ സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവുകാരെ താമസിപ്പിക്കുന്ന അതിസുരക്ഷാ ലോക്കപ്പായ അണ്ടാസില്ലായിരുന്നു ഇക്കാലമത്രയും അദ്ദേഹം. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഏകാന്ത തടവിൽ കഴിയേണ്ടി വന്ന നിരപരാധിത്വം തെളിയിക്കാനായി സന്ധിയില്ലാതെ പോരാട്ടം തുടർന്ന പ്രൊഫസർ ജി എൻ സായിബാബ UAPA നിയമങ്ങളെക്കുറിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കുവേണ്ടി നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്താണ് ചെയ്തതെന്നുമുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചാണ് മടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.